കെട്ടിവെച്ച കാശുപോയ കെ സുരേന്ദ്രനും ശോഭയേറിയ ശോഭാ സുരേന്ദ്രനും. ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ നിന്ന് ഒരു ലോക്സഭാ അംഗത്തെ ഇത്തവണ ലഭിച്ചു എന്ന് ബി ജെ പിക്ക് ആശ്വസിക്കാമെങ്കിലും വയനാട് മത്സരിച്ച പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് കെട്ടിവെച്ച കാശുപോയി എന്ന വലിയൊരു മനക്കേടുമുണ്ടായി. ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ ആറിലൊന്ന് ലഭിച്ചില്ലെങ്കിൽ കെട്ടിവെച്ച തുക നഷ്ടപ്പെടുമെന്നതാണ് നിലവിലെ ചട്ടം. മണ്ഡലത്തിൽ ആകെ 10.84 ലക്ഷം വോട്ടാണ് പോൾ ചെയ്തത്. ഇതിൽ സുരേന്ദ്രന് വെറും 141,045 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. രാഹുൽ ഗാന്ധിയുടെ ലീഡ് പോലും സുരേന്ദ്രന് പിടിക്കാൻ പറ്റിയില്ല എന്ന് ചുരുക്കം. എം പി ആയാൽ ആദ്യം സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കുമെന്നും രാഹുലിനെ പോലെ പേയിങ് ഗസ്റ്റായിട്ടുള്ള മണ്ഡലത്തിൽ എപ്പോഴും താൻ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുമെന്നും കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചപ്പോൾ വർഗീയ വിഷമേ, താനിനി ഗണപതി വട്ടത്തേക്ക് വരേണ്ട, കുതിരവട്ടത്തേക്ക് പോയാൽ മതിയെന്ന് ജനങ്ങൾ തീരുമാനിച്ചതുകൊണ്ടാണ് സുരേന്ദ്രന് ഇത്തവണ കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ പോയത്. സുരേന്ദ്രന് മാത്രമല്ല, കണ്ണൂർ, വടകര, മലപ്പുറം, പൊന്നാനി, എറണാകുളം, ഇടുക്കി, ചാലക്കുടി, മാവേലിക്കര എന്നീ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾക്കും കെട്ടിവെച്ച കാശുപോയി. ഇതാണ് കെ സുരേന്ദ്രൻ്റെ ആകെയുള്ള നേട്ടം. സുരേഷ് ഗോപി വിജയിച്ചതിൽ കേരള ഘടകം BJPക്കോ കെ സുരേന്ദ്രനോ സന്തോഷിക്കാനോ അഭിമാനിക്കാനോ തക്ക ഒന്നുമില്ല. മാത്രമല്ല, അവസരം കിട്ടിയപ്പോഴെല്ലാം നല്ല പണിയും കൊടുത്തു. കേരളത്തിൽ BJPയെ തകർത്തത് യഥാർത്ഥത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പിടിമുറുക്കിയ ഈഴവലോപിയാണ്. ഇവർ ഭാരതീയ ജനതാ പാർട്ടിയെ കണിച്ചുകുളങ്ങര ജനതാ പാർട്ടി അഥവാ KJP ആക്കി മാറ്റി. കെ സുരേന്ദ്രനും വി മുരളീധരനും അടങ്ങുന്ന കണിച്ചുകുളങ്ങര കുളങ്ങലക്കി കോക്കസ് പാർട്ടിയിലെ കഴിവുള്ളവരെ, വളരാൻ സാധ്യതയുള്ളവരെയെല്ലാം ഒതുക്കി വെട്ടിനിരത്തി. ഇവർ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ BTയുമായി നിന്ന്, വെള്ളാപ്പള്ളിയുടെ സാമന്തന്മാരായി നിന്ന് ഇവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തി പാർട്ടിയുടെ അടിത്തറ ദുർബലപ്പെടുത്തി. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർക്കിട്ട് അൾട്രാവയലറ്റ് പാറകൾ ഇപ്പോഴും പണിതുകൊണ്ടേയിരിക്കുന്നു. 10 കൊല്ലമായി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പലവട്ടം നരേന്ദ്രമോദി തന്നെ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടും സ്ഥാനാർത്ഥികൾ വിജയിക്കാത്തതും കഴിവുള്ള ആരും ഇപ്പോൾ പാർട്ടിയിലേക്ക് വരാത്തതും എന്തുകൊണ്ടാണ് എന്ന് കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കണം. വളരെ മൂല്യമുള്ള ചിത്രങ്ങൾ അങ്ങോട്ട് ചെന്ന് പറയുന്ന പണം കൊടുത്തു വാങ്ങി വീടിൻ്റെ കട്ടിലിനടിയിൽ കൊണ്ടുവച്ച് അത് ചുമരിൽ തൂക്കാതെ പൊടി പിടിച്ചിരിക്കുന്നത് പോലെ എത്രയോ പേർ ഇന്ന് BJPയിലുണ്ട്. ഇത് കണ്ട് ഇനി ആരെങ്കിലും BJPയിലേക്ക് വരുമോ? സ്വന്തം നിഴലിനെ പോലും ഭയപ്പെടുന്ന ഈ കണിച്ചുകുളങ്ങര ടീംസിനെ പിടിച്ചിറക്കി വിടാതെ കേരളത്തിലെ BJPക്ക് ഇനി ഒരു വളർച്ച ഉണ്ടാവില്ല എന്ന് തീർച്ചയാണ്. അല്ലെങ്കിൽ മറ്റൊരു സുരേഷ് ഗോപി ഉണ്ടാവണം. അദ്ദേഹം സ്വന്തം നിലയിൽ തുനിഞ്ഞിറങ്ങണം. എന്നാൽ ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വേളയിൽ തനിക്ക് പറ്റാവുന്ന രീതിയിൽ കേരളത്തിൽ ഒരു തരംഗം സൃഷ്ടിച്ച ഒരു BJP നേതാവ് ഇവിടെയുണ്ട്. അത് മറ്റാരുമല്ല, ശോഭാ സുരേന്ദ്രൻ. തോൽപ്പിക്കുവാൻ വേണ്ടിയാണ് കേരള നേതൃത്വം ശോഭയ്ക്ക് ആലപ്പുഴ സീറ്റ് നൽകിയത്. എന്നാൽ ശോഭ അവിടെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. ആലപ്പുഴ മണ്ഡലത്തെ തൻ്റെ ഡൈനാമിക്സ് കൊണ്ട് ലൈംലിറ്റിൽ നിർത്തി. വോട്ടുനിരയിൽ ശോഭ 3rd സ്ഥാനത്താണെങ്കിലും ആലപ്പുഴയിൽ തീപാർന്ന മത്സരം നടന്നത് KC വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും തമ്മിലായിരുന്നു. SNDP വോട്ടുകളും സ്ത്രീ വോട്ടുകളും ശോഭയെ പിന്തുണച്ചതായാണ് വിലയിരുത്തപ്പെടുന്നത്. UDFന്റെ വിജയത്തോളം തന്നെ അഭിമാനകരമാണ് NDAക്ക് ആലപ്പുഴ മണ്ഡലത്തിലുണ്ടായ മുന്നേറ്റവും. കോൺഗ്രസിന്റെ KC വേണുഗോപാൽ 4,04,560 വോട്ടുകൾ നേടിയപ്പോൾ 2rd സ്ഥാനത്തെത്തിയ CPMന്റെ AM ആരിഫ് 3,41,047 വോട്ടും നേടി. അന്തംകമ്മി വൈറസ് ബാധയേറ്റവർ എന്തൊക്കെ സംഭവിച്ചാലും കമ്മികൾക്ക് തന്നെ വോട്ട് ചെയ്യൂ എന്നതുകൊണ്ട് മാത്രമാണ് ആരിഫ് ഇത്തവണ 2rd സ്ഥാനത്തെത്തിയത്. ഗോകുലം ഗോപാലിനിട്ട് നന്നായി ശോഭയൊന്ന് ചൊറിഞ്ഞത് വെള്ളാപ്പള്ളിക്ക് പെരുത്തിഷ്ടമായത് ശോഭയ്ക്ക് കണിച്ചുകുളങ്ങരയിലും പരിസര പ്രദേശങ്ങളും ഗുണം ചെയ്തു എന്നതിൽ സംശയമില്ല. ശോഭാ സുരേന്ദ്രൻ ലിഫ്റ്റ് ചെയ്തു കൊടുത്ത സ്മാഷുകൾ ഒന്നുപോലും ഗോളാക്കുവാൻ KJP നേതൃത്വത്തിന് ശേഷിയുണ്ടായിരുന്നില്ല. എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് ആലപ്പുഴയിൽ ഇതുവരെ കിട്ടാത്ത വോട്ട് വിഹിതമാണ് ശോഭ പൊരുതി നേടിക്കൊടുത്തത്. 2 നിയമസഭാ മണ്ഡലങ്ങളിൽ ശോഭ 2rd സ്ഥാനത്തെത്തി. പല മേഖലകളിലും 1st. 5 വർഷം കൊണ്ട് 1.2 ലക്ഷത്തോളം വോട്ടിൻ്റെ വർധനവാണ് ആലപ്പുഴയിൽ NDAക്ക് വേണ്ടി ഇത്തവണ ശോഭ കരസ്ഥമാക്കിയത്. അത് അവരുടെ പ്രയത്നം കൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ തവണ 1.87 ലക്ഷത്തിലേറെ വോട്ട്, അതായത് 17.24% വോട്ട് ഡോക്ടർ KS രാധാകൃഷ്ണൻ നേടി. ഇത്തവണ ശോഭ വോട്ട് വിഹിതം 2.99 ലക്ഷത്തിന് മുകളിൽ എത്തിച്ചു, അതായത് 28.3% അത് ഉയർത്തി. മത്സരിച്ചെടുത്തെല്ലാം ശോഭയുടെ വോട്ട് ശതമാനം കുത്തനെ ഉയർന്നിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റങ്ങലിൽ മത്സരിച്ചപ്പോഴും ശോഭ മികച്ച പ്രകടനം
കാഴ്ചവെച്ചിരുന്നുവെങ്കിലും നേതൃത്വം അത് കണ്ടില്ലെന്ന് നടിച്ചു. ഇത്തവണ മുരളീധരന് പകരം ശോഭയെ ആറ്റിങ്ങലിൽ നിർത്തിയിരുന്നുവെങ്കിൽ നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിക്കുവാനുള്ള എല്ലാ സാധ്യതകളും നിലവിലെ രാഷ്ട്രകാലാവസ്ഥ അനുസരിച്ച് അവിടെ ഉണ്ടായിരുന്നു. എല്ലാ സാധ്യതകളും ഇപ്പോൾ നശിപ്പിച്ചിട്ട് ഇപ്പോൾ പറയുന്നു സുരേഷ് ഗോപി മോഡൽ, അതായത് പൊക്കാൻ പറ്റിയില്ലെങ്കിൽ പൊക്കുന്നതുവരെ ഒരേ മണ്ഡലത്തിൽ കിടന്ന് പ്രവർത്തിക്കുക എന്ന്. ശോഭയുടെ ഈ സാധ്യത നശിപ്പിച്ചത് കെ സുരേന്ദ്രനും മുരളീധരനും ചേർന്നാണ്. ഈ പണിയെല്ലാം പണിതിട്ട് ഇവർ രണ്ടുപേരും രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. രണ്ടും അടിപടലം 3G ആയിപ്പോയി. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ ഇനി ശോഭയുടെ സമയമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തിരിച്ചടിയേറ്റതിന് പിന്നാലെ വിവിധ സംസ്ഥാനങ്ങളിൽ സംഘടനാതലത്തിൽ BJP അടിമുടി അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണ്. കഴിഞ്ഞ നിയമസഭാ തോൽവിക്ക് ശേഷം മുതൽ തന്നെ കേരളത്തിൽ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് കെ സുരേന്ദ്രനെ നീക്കം ചെയ്യണം എന്ന മുറവിളി പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു. കേരളത്തിലുണ്ടായ നാണംകെട്ട തോൽവിയെ തുടർന്ന് കാലാവധി പൂർത്തിയായതിനാൽ സുരേന്ദ്രനെ മാറ്റുന്നു എന്ന് പറഞ്ഞ് നാണം കെടുത്താതെ അദ്ദേഹത്തെ പുറത്താക്കുവാനാണ് ഇനി സാധ്യത. നിലവിലെ സാഹചര്യത്തിൽ ശോഭയെ സംസ്ഥാന അധ്യക്ഷയാക്കുവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ശോഭാ സുരേന്ദ്രനെ പാർട്ടി നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇന്നോ നാളെയോ ഡൽഹിയിൽ ദേശീയ അധ്യക്ഷൻ JP നദ്ദ, സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ്, ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവരുമായി ശോഭ കൂടിക്കാഴ്ച നടത്തിയേക്കും. ഇത്തവണ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് വനിതാ MPമാർ ആരും തന്നെയില്ല. ദക്ഷിണേന്ത്യയിൽ സ്ത്രീ പ്രാതിനിധ്യം ഇല്ലാത്ത ഏക സംസ്ഥാനം കേരളമാണ്. ഈ സാഹചര്യത്തിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീ വോട്ടർമാരുള്ള കേരളത്തിൽ നിന്ന് സ്ത്രീ പ്രാതിനിധ്യം വേണമെന്ന നിലപാടിലാണ് BJP കേന്ദ്ര നേതൃത്വം. പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് BJP ലഭിച്ച വലിയ സ്വീകാര്യത പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിക്കണമെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് തന്നെ സംസ്ഥാന പ്രസിഡന്റ്, അതും ഒരു വനിതയാണെങ്കിൽ പാർട്ടിക്ക് കൂടുതൽ ഗുണം ചെയ്യും എന്നാണ് കേന്ദ്രത്തിൻ്റെ വിലയിരുത്തൽ. ഈ സാഹചര്യവും കൂടി കണക്കിലെടുക്കുമ്പോഴാണ് ശോഭാ സുരേന്ദ്രനുള്ള സാധ്യതകൾ തെളിയുന്നത്. i2i news സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.